എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫോറില് നടന്ന രാജ്യപുരസ്കാർ ടെസ്റ്റിൻ്റെ ആൻസർ കീ പരിചയപ്പെടാം അപ്പോൾ അതിലെ സെക്ഷൻ വൈസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഓരോ സെക്ഷനിലും മിനിമം മാർക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്കതിൽ പാസ്സാവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിലെ യൂണിഫോം സെക്ഷനിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആദ്യത്തെ സ്കൗട്ട് സ്കൗട്ട്സ് ചെയ്തേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പിന്നത്തെ സെക്ഷനിലാണ് ഗൈഡ്സ് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാനപ്പോൾ ഗൈഡ് വിങ്ങിൻ്റെ ആൻസറുകളാണ് ഇവിടെ ചെയ്യുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോൾഡർ ബാഡ്ജിൻ്റെ നീളം എത്ര ആറ് മുതൽ എട്ട് സെൻറ്റിമീറ്റർ വരെ പ്രവേശ് ഓർ മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കുന്നത് എവിടെ ഇടതുകൈയിൻ്റെ മധ്യഭാഗത്ത് സാഷിൻ്റെ വീതി എത്ര പത്ത് സെൻറ്റിമീറ്റർ ഗൈഡ് യൂണിഫോമിലെ നെയിം സ്ട്രൈപ്പിൽ എഴുതിയിട്ടുള്ള മാജകം ഏത് ദ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പട്രോൾ അമ്പലത്തിൻ്റെ വലുപ്പം എഴുതുക അത് ആരം രണ്ട് സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാലും ശരിയാണ് അതല്ല വ്യാസം നാല് സെൻറ്റിമീറ്ററിൽ എന്ന് എഴുതിയാലും കറക്റ്റാണ് അടുത്തത് ഫ്ലാഗുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർക്കിൻ്റെ ഗ്രൂപ്പ് ഫ്ലാഗിൻ്റെ അളവ് എത്ര ഉത്തരം നീളം നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതി എൺപത് സെൻറ്റിമീറ്റർ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെ പിങ്കലി വെങ്കയ്യ അശോകചക്രത്തിൻ്റെ നിറം എന്ത് നേവി ബ്ലൂ അല്ലെങ്കിൽ കടും നീല എന്ന ആൻസർ എഴുതാം ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടുന്നത് എപ്പോൾ ദേശീയ ദുഃഖാചരണ വേളയിൽ വേൾഡ് സ്കൗട്ട് ഓർ ഗൈഡ് ഫ്ലാഗിൻ്റെ നിറം ഏത് ബ്രൈറ്റ് ബ്ലൂ അടുത്തത് തെറ്റോ ശരിയോ എന്ന് എഴുതുക ഗൈഡ് എമ്പളത്തിൻ്റെ പേരാണ് ഫ്ലഡ് ഫ്ലഡ് ലിസ് ഉത്തരം തെറ്റാണ് ദേശീയ പതാകയുടെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണ് കുങ്കുമ നിറം ഉത്തരം ശരിയാണ് അടുത്തത് കൊടിമരത്തിൽ ഹാലിയാട് ഉറപ്പിക്കുന്ന തടി കഷ്ണത്തിൻ്റെ പേരാണ് ക്ലീറ്റ് അത് ശരിയാണ് ദേശീയ പതാകയിലെ പച്ച നിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു തെറ്റ് കൊടിമരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിന് പറയുന്ന പേരാണ് മാസ്റ്റ് ഹെഡ് ശരി അടുത്തത് ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർക്ക് ഹിസ്റ്ററിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ബാക്കി എല്ലാ സെക്ഷനിലും നമുക്ക് പ്രാക്ടിക്കലിൻ്റെ മാർക്കും കൂടിയും ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു മിനിമം മാർക്ക് വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാം അതേസമയം ഹിസ്റ്ററിയിൽ പ്രാക്ടിക്കൽ സെക്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിയറിയിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മളതിൽ ജയിക്കുകയുള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എഴുതിയത് ആരാണ് ബി പി സ്കൌട്ട് പരീക്ഷണ ക്യാമ്പ് നടന്ന സ്ഥലം ബ്രൗൺസി ഐലൻഡ് ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ബി പി ജനിച്ച ദിവസം ഫെബ്രുവരി ഇരുപത്തിരണ്ട് കിമ്മിൻ്റെ കഥ എഴുതിയത് വുഡിയാഡ് കിപ്ലിംഗ് ബി പി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ആഫ്രിക്കയിലെ കെനിയയിലെ നയേരി ലേഡി ബിപിയുടെ മുഴുവൻ പേര് ഒലേവ് സെൻക്ലെയ്സ് സോംസ് സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബി പി എ പ്രസിദ്ധനാക്കിയ ഉപരോധം മെഫക്കിംഗ് ഉപരോധം ഗൈഡിംഗ് തുടങ്ങുന്നതിന് ഇടയാക്കിയ സംഭവം സംഭവമേത് ക്രിസ്റ്റൽ പാലസ് റാലി ഇനി എഴുതാൻ അടുത്തത് എല്ലാ എക്സാമിനും വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്കൗട്ട് ഓർ ഗൈഡ് പ്രതിജ്ഞ എഴുതുക പത്ത് മാർക്ക് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും ഇല്ലാതെ എഴുതണം അതേപോലെ സ്കൗട്ട് ഗൈഡ് നിയമം എഴുതുക ഒമ്പത് നിയമങ്ങൾ നമുക്കറിയാം അതിന് പത്ത് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം സൈൻ സെല്യൂട്ട് മോട്ടോ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്കൗട്ട് ഗൈഡ് മോട്ടോ എന്ത് ബി പ്രപ്പയേർഡ് അല്ലെങ്കിൽ എഴുതാം സൈൻ കാണിക്കുമ്പോൾ നിവർത്തി പിടിച്ച മൂന്ന് വിരലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു പ്രതിജ്ഞയിലെ മൂന്ന് ഭാഗങ്ങളെ ബി പിക്ക് ഇടത് കൈ ഹസ്തദാനം എന്ന ആശയം ലഭിച്ചത് ആശാന്തി ഗോത്രതലവനായ ആരിൽ നിന്ന് പേരമ്പെ സല്യൂട്ട് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം പതാക വന്ദന അവസരത്തിലും ആദ്യം കാണുന്ന ആൾ സ്ഥാനം വലിപ്പം നോക്കാതെ സല്യൂട്ട് ചെയ്യുന്നു സ്കൗട്ട് ഓർ ഗൈഡ് സൈൻ കാണിക്കുന്നത് എപ്പോൾ പ്രതിജ്ഞ എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും അടുത്തത് കെട്ടുകളെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോട്ട്സ് രണ്ട് കയറുകളെ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന കെട്ട് ഷീറ്റ് ബാൻഡ് ഒരു കയറിൽ സ്ഥിരമായ ഒരു വലയം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെട്ട് ഏത് ബോലൈൻ തടികെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഹിച്ച് ഏത് ടിമ്പർ ഹിച്ച് ഒരു പേര് എഴുതുക അപ്പോൾ നമുക്ക് പല സ്പൈസിങ് അറിയാം അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എഴുതിയാൽ മതി ഐസ് സ്പൈസിംഗ് ഷോർട്ട് സ്പൈസിംഗ് ബാക്ക് സ്പൈസിംഗ് ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി റീഫ് നോട്ടിൻ്റെ ഏതെങ്കിലും രണ്ട് ഉപയോഗങ്ങൾ എഴുതുക പാഴ്സൽ കെട്ടാൻ ബാൻഡേജ് കെട്ടാൻ അടുത്ത ലാഷിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ച് മാർക്കിൻ്റെ ആണ് ടിംബർ ഹിച്ചിൽ തുടങ്ങുന്ന ലാഷിങ് ഏത് ഡയഗ്ണൽ ലാഷിങ് മുക്കാലി കെട്ടാൻ ഉപയോഗിക്കുന്ന ലാഷിങ് ഫിഗർ ഓഫ് എയ്റ്റ് ലാഷിങ് ഫ്ലാഗ് മാസ്റ്റിൽ ക്ലീറ്റ് ഉറപ്പിക്കുന്നത് ഏത് ലാഷിങ് ഉപയോഗിച്ചാണ് സ്ക്വയർ ലാഷിങ് ഫ്രാപ്പിംഗ് ഇല്ലാത്ത ലാഷിങ് ഏത് ഷിയർ ലാഷിങ് മാർക്ക് ടു ഒരു ഡ്രെസ്സിലിന് എത്ര സ്ക്വയർ ലാഷിങ് ഉണ്ട് എട്ട് അടുത്ത ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മണിബന്ധത്തിന് താഴെയുള്ള മർദ്ദ ബിന്ദു ഏത് റേഡിയൽ മർദ്ദ ബിന്ദു ചൂടുള്ള ഖരവസ്തുക്കൾ കൊണ്ടുണ്ടാകുന്ന പൊള്ളലിന് പറയുന്ന പേരെന്ത് ബേൺസ് മുതിർന്നവർക്ക് ശ്വാസ തടസ്സത്തിനുള്ള പ്രഥമ ശുശ്രൂഷ എന്തു പേരിൽ അറിയപ്പെടുന്നു ഹാംലിച്ച് മാനോവർ സി പി ആറിൻ്റെ പൂർണ്ണ രൂപം എന്ത് കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ ത്രികോണ ബാൻഡേജിൻ്റെ വശങ്ങളുടെ നീളം എത്ര ഒരു മീറ്റർ അടുത്തത് മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഡെറാഡോൺ കാസിയോപ്പിയ നക്ഷത്ര സമൂഹത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് അഞ്ച് ആറ് എന്ന ഗ്രിഡ് റെഫറൻസിൽ ആറ് രണ്ട് എട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു ഈസ്റ്റിങ്സ് കോണ്ടൂർ രേഖകളുടെ നിറം എന്ത് ബ്രൗൺ കോട്ടയുടെ കൺവെൻഷൻ സൈൻ വരയ്ക്കുക കോട്ടയുടെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അതിൻ്റെ സൈൻ നമ്മൾ വരയ്ക്കണം അടുത്തത് എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട ആണ് മരത്തിൻ്റെ ഉയരം അനുമാനിക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു രീതി എഴുതുക പല രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയ മതി ലുംബർമാൻസ് മെത്തേഡോ അല്ലെങ്കിൽ ഷേഡോ മെത്തേഡ് അല്ലെങ്കിൽ വൺ ഈസ് ടു ടെൻ മെത്തേഡ് നിങ്ങളുടെ ഉയരം എത്ര സെൻറ്റിമീറ്ററിൽ എന്ന് അനുമാനിച്ച് എഴുതുക അപ്പോൾ നിങ്ങളുടെ ഉയരം എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത് തുടങ്ങിയിട്ടൊരു നൂറ്റി അമ്പത് അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു ഹൈറ്റ് ആയിരിക്കും അപ്പോൾ അത് എത്ര സെൻറ്റിമീറ്ററിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഷേഡോ മെത്തേഡ് എന്തിനുള്ള അനുമാന രീതിയാണ് ഉയരം അളക്കുന്നതിന് പുഴയുടെ വീതി കാണുന്നതിനുള്ള ഒരു അനുമാന രീതിയുടെ പേരെഴുതുക സമാന ത്രികോണ രീതി എന്നോ സിമിലർ ട്രയാംഗുലർ എന്നോ നിങ്ങൾക്ക് എഴുതാം നാം നടക്കുമ്പോൾ ഒരു പാദത്തിൻ്റെ ഉപ്പൂറ്റി മുതൽ മറ്റേ പാദത്തിൻ്റെ ഉപ്പൂറ്റി വരെയുള്ള അകലത്തിന് പറയുന്ന പേരെന്ത് പേസ് അടുത്ത ക്യാമ്പിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഉപേക്ഷിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ ഏതെല്ലാം താങ്ക്സ് നത്തിങ് രണ്ട് ക്യാമ്പ് ഉപകരണങ്ങളുടെ പേരെഴുതുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി വെട്ടുകത്തി കൈവാൾ കൈമഴു ചുറ്റുക അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി പെഗ്ഗടിക്കുന്നതിന് പെഗടിക്കുന്നത് എത്ര ഡിഗ്രി കോണളവിലാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ടെൻറ്റിനെ കുത്തുന്ന സോറി ടെൻറ്റിനെ കുത്തനെ താങ്ങി നിർത്തുന്ന തൂണിൻ്റെ പേരെന്ത് സ്റ്റാൻഡിങ് പോൾ തീ കത്താൻ ആവശ്യമായ മൂന്ന് ഘടകങ്ങൾ ഏതെല്ലാം ഇന്ധനം വായു താപം അല്ലെങ്കിൽ എയർ ഫ്യുവൽ ഹീറ്റ് ആംബുലൻസ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ് എഴുപത്തി രണ്ട് ഒരു ഫസ്റ്റ് എയ്ഡർ മാത്രമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു ക്യാരി മെത്തേഡിൻ്റെ പേരെഴുതാം പിക്ക് എ ബാക്ക് എന്നോ ഹ്യൂമൺ ക്രച്ച് അല്ലെങ്കിൽ ഫയർമാൻ ലിഫ്റ്റ് എന്നോ നിങ്ങൾക്ക് എഴുതാം കോളർ കോളർബോൺ ഫ്രാക്ചർ അല്ലെങ്കിൽ തോളിലെ പൊട്ടലിനുള്ള സ്ലിങ് ഏത് പല പേരുകളുണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം എഴുതാം സെൻറ്റ് ജോൺസ് ലിങ്ങ് അല്ലെങ്കിൽ എലിവേഷൻസ് ലിങ്ങ് ട്രയാങ്കുലേഴ്സ് ലിങ് ആംബുലൻസ് ബാഡ്ജ് വരച്ച് നിറം എഴുതുക ആംബുലൻസ് ബാഡ്ജിൻ്റെ അത് നിങ്ങളൊരു റഫായിട്ട് റൗണ്ടിൽ ഒരു പ്ലസ് പോലെ അല്ലെ കുരിശ് പോലെയുള്ള ചിഹ്നാണ് നീലയിൽ ചുവപ്പ് നിറം ഉണ്ടാവുക പച്ച ബോർഡർ ആണ് അതിന് ഉണ്ടാവുക അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ ജനുവരി ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലെ രാജ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇതിന് ഇനി അടുത്ത വർഷം ഉള്ള രാജ എക്സാം എഴുതുന്ന കുട്ടികൾക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡല് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും മുൻ വർഷത്തെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിൽ ആണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്